ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു നൈസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഹാക്കിന്റെ ഒരു ടിപ്പ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രിവ്യൂല് കണ്ടിട്ടുണ്ടാവും എങ്ങനെ സ്റ്റോറി ഹാക്ക്. സാധാരണ നമ്മുടെ പോസ്റ്റ് നമ്മൾ ആഡ് ടു യുവർ സ്റ്റോറി ഉപയോഗിച്ച് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പോസ്റ്റിന്റെ ലൈക്ക്, ഷെയർ, അതുപോലെ സേവ്സ്, കമന്റ്സിന്റെ ഒരു ഭാഗങ്ങളൊന്നും സാധാരണ നമ്മൾ പോസ്റ്റ് സ്റ്റോറീസ് ഇടുമ്പോൾ കാണാറില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് നല്ല നൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു സ്റ്റോറി ഹാക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ ആഡ് ചെയ്യണില്ല, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു സ്റ്റോറി ഹാക്ക് നമ്മുടെ iOS-ലും അതുപോലെ ആൻഡ്രോയിഡിലും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കണേ മുമ്പേ ഒരു വീഡിയോ കാണുന്നവരാരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോക്കുക. നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, പിന്നെ ലൈറ്റ് റൂം ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തോക്കുക, ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം നിങ്ങളൊരു ട്യൂട്ടോറിയൽ ആദ്യം ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ iOS-ൽ എങ്ങനെ ഇത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നു വേണ്ട. ഈ ഒരു iOS യൂസേഴ്സിന്റെ ഇടയിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഉപകാരമുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, iOS യൂസേഴ്സ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഏത് പിക്കാണോ നിങ്ങൾ ഇതേപോലെ സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പിക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ അപ്ലോഡ് ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനൊരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇന്റർവേസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക. അപ്പോൾ സ്ക്രീൻഷോട്ട് അടിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇമേജ് നിങ്ങളുടെ മുകളിലത്തെ യൂസർ നെയിമും താഴത്തെ ലൈക്കും ഷെയറും അതുപോലെ കമൻസ് ഒക്കെ കാണുന്ന ഒരു ടാഗ് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിക്ക് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു പോസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ഒരു പോസ്റ്റാണ് സ്ക്രീൻഷോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് അതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ അവിടെ വ്യൂ ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ വേറൊരു അക്കൗണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് സ്ക്രീൻഷോട്ട് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാനൊരു പറഞ്ഞ കാര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് തന്നെ വരിക. ശേഷം നിങ്ങൾ സ്റ്റോറി ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഏത് പിക്കാണോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചത് ആ ഒരു പിക്കിൻ്റെ ഒറിജിനൽ പിക്ക് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഈ ഒരു സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഒരു സ്റ്റോറിയിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ഒരു ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴത്തെ ഫോണ്ട് ലിസ്റ്റ് നിങ്ങൾ രണ്ടാമത്തെ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കീബോർഡിൽ ആദ്യം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. ഫുൾ സ്റ്റോപ്പ് ഇട്ട് എടുക്കൽ കഴിഞ്ഞാൽ ജസ്റ്റ് രണ്ട് മൂന്ന് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു ഇമേജിനെ ഫുള്ളാക്കിയിട്ട് ഫില്ലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമേജ് ഒരു ചെറിയൊരു ഡിം കളറായിട്ട് ഒരു ലൈറ്റ് ഒരു മങ്ങിയ രൂപത്തിലുള്ള ഒരു റേഞ്ചിക്കായിട്ട് നമുക്കൊരു പിക്ക് അവിടെ കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ട മുഖത്തെ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ റീഷെയർ ടാഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ഫീഡ് പോസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില iOS യൂസേഴ്സിന് ഇൻസ്റ്റാഗ്രാമിൽ ഈ റീഷെയർ ടാഗ് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഞാൻ ആൻഡ്രോയിഡ് യൂസേഴ്സിലേക്ക് പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ടിപ്പ് അവിടെ വർക്കിംഗ് ആവും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ ഒരു ഫീഡ് പോസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വീണ്ടും നിങ്ങളെ മുകളിലത്തെ സ്റ്റിക്കർ ഓപ്ഷനിൽ പോയിട്ട് അതിലെ മൾട്ടി പിക്ചർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗാലറി നമ്മൾ ആ ക്രോപ്പ് ചെയ്ത് വെച്ച ഇമേജ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, ആ ഒരു മൾട്ടി പിക്ചറോടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ ഇപ്പോൾ നമുക്ക് താഴെയായിട്ട് നമുക്ക് ലൈക്കും കമൻറ്റും ഷെയറിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ iOS യൂസേഴ്സിന് ഈ ഒരു സ്റ്റോറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ iOS യൂസേഴ്സിൻ്റെ ഒരു സ്റ്റോറി മേക്കിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഈ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ക് നമ്മൾ ആദ്യം ഒരു ഡിം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു രൂപത്തേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് അതിനായി ചെയ്യേണ്ടത് ലൈറ്റ് റൂം എന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഇമേജ് നിങ്ങൾ ഈ ഒരു ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിൽ ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ കർവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ്, ആ ഒരു ഗ്രാഫ് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നമ്മൾ നേരത്തെ iOS ചെയ്ത പോലെ ഒരു ഡിം ആയിട്ടുള്ള ഒരു ബ്രൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങളൊരു ഇമേജ് നിങ്ങൾ നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഒരു ക്രിയേറ്റിംഗിന് പറഞ്ഞ പോലെ നിങ്ങൾ വേറൊരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പോസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ യൂസർ നെയിം അതുപോലെ താഴത്തെ ഓപ്ഷൻസ് കാര്യങ്ങൾ കാണുന്ന രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുക.
അപ്പോൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് തന്നെ ചെന്നിട്ട് നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് നിങ്ങൾ ആഡ് ടു യുവർ സ്റ്റോറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റോറിയിലേക്ക് കൊണ്ടുക. സ്റ്റോറിയിലേക്ക് കൊണ്ടതിന് ശേഷം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ ഒരു സ്റ്റോറി നിങ്ങൾ ചെറുതാക്കിയിട്ട് നമ്മൾ ആ സ്റ്റോറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോർണറിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെറിയൊരു തെല്ല് കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ മുകളിലത്തെ ഒരു ഡ്രോ ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ കളർ നിങ്ങൾ ബ്ലാക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ സ്ക്രീനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ മുകളിലത്തെ സ്റ്റിക്കർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ മൾട്ടി പിക്ചർ എന്നുള്ള ടാഗ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ സേവ് ചെയ്ത് വെച്ച ഒരു ഇമേജ് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഇമേജ് കറക്റ്റായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഫില്ലാക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലാക്കുമ്പോൾ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് താഴേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഞാനൊരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ നമ്മുടെ ബാക്കിൽ വെച്ച ഒരു പോസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഗ്യാപ്പ് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് നമുക്ക് ഫ്രണ്ടിലായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ഒരു പോസ്റ്റ് കറക്റ്റായിട്ട് സെൻട്രലിൽ ചെറിയൊരു മീഡിയം ലെവലിൽ സൈസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഞാനൊരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ വീണ്ടും മുകളിലത്തെ സ്റ്റിക്കർ ഓപ്ഷൻ മൾട്ടി പിക്ചർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ ക്രോപ്പ് ചെയ്ത് വെച്ച ഒരു പോസ്റ്റിൻ്റെ ഇമേജ് നിങ്ങളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ആൻഡ്രോയിഡ് യൂസേഴ്സിനും അതുപോലെ ഐഫോൺ യൂസേഴ്സിനും ഒരു മൾട്ടി പിക്ചർ അതുപോലെ റീഷെയർ ടാക്സ് കാര്യങ്ങളൊന്നും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ടാകാറില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആക്റ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് എനിക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോ അടക്കം കമൻ്റ് അടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ ചില ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന് നമ്മുടെ ഈ റീൽസിൻ്റെ ഒരു ഓപ്ഷൻ പോലും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തീരെ ആക്റ്റീവ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നല്ല രീതിക്ക് നിങ്ങൾ റീച്ച് കയറ്റി കൊണ്ടുക. അപ്പോൾ എങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാഗ്രാം എത്തിക്കുള്ളൂ. അപ്പോൾ ഗൈസ് ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഹാക്കിൻ്റെ ഒരു വീഡിയോ നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 എപ്പിസോഡ്സ് ആയിട്ട്. അപ്പോൾ ആ 2 എപ്പിസോഡ്സ് ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോസിലെ 4 ടിപ്സും കൂടി ട്രൈ ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇതേപോലത്തെ ഒരു സ്റ്റോറി എങ്ങനെ മേക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ്സ് ഫോട്ടോ എഡിറ്റിംഗ്സ് ലേറ്റർ ബിസിനസ്സിനായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.